ഇന്ത്യയിലെ ഇടതുപക്ഷ ചിന്തകരിൽ പ്രമുഖനും സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ സഖാവ് പ്രകാശ് കാരാട്ട് അവരെ ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാരഗർഭമായ പ്രഭാഷണം നടത്തിയ നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട മതനിരപേക്ഷതയുടെ കാവലാളായ എഴുത്തുകാരൻ എൻ എസ് മാധവൻ അവരെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനും നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനുമായ സഖാവ് എളമരം കരീം, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മോഹനൻ മാസ്റ്റർ, കേളുവേട്ടൻ പഠനകേന്ദ്രത്തിൻ്റെ പ്രധാനി സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ, കോർപ്പറേഷൻ്റെ സൗമ്യമാർന്ന മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേയർ വി കെ സി, വേദിയിലെ മറ്റു പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, December 6 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത ദുരന്തങ്ങളുടെ തുടക്കത്തിൻ്റെ ദിവസമാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ വിഭജനത്തിന് മുൻപും ശേഷവും, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി, മഹാത്മജിയുടെ വധത്തിന് മുമ്പും പിമ്പും ഇന്ത്യ, അതിനുശേഷം മൂന്നാമത്തെ സംഭവം മുമ്പും ശേഷവുമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തെ രണ്ടായി ബാബറി മസ്ജിദിൻ്റെ തകർച്ച പകുക്കുന്നു. 92 മുൻപുള്ള ഇന്ത്യ തീർത്തും മതനിരപേക്ഷമായിട്ടുള്ള ഇന്ത്യയാണ്. കലാപങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവക്ക് സംഘടിതവും വ്യവസ്ഥാപിതവുമായി രൂപം നൽകപ്പെടാത്ത ഇന്ത്യ, രാജ്യത്ത് മതത്തിൻ്റെ പേരിലുള്ള വിവേചനം, കുട്ടി ഘോഷിക്കപ്പെടാതെ കാര്യങ്ങൾ ശരിയാം വിധം മുന്നോട്ടു പോയിരുന്ന ഒരു കാലം. ആ കാലത്തിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു നാടിനെയാണ് 1992 December 6 ശേഷം നാം കാണുന്നത്. ഇന്ത്യയിൽ ഫാഷിസ്റ്റുകൾ ശക്തി പ്രാപിക്കുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്നാണ്. ഇന്ത്യയിൽ മതാന്ധതയും മതഭ്രാന്തും ബലപ്പെടുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. നമുക്ക് 92 അന്യമായിരുന്ന ചില പദങ്ങൾ നമ്മളുടെ ഓർമ്മപ്പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരപ്പെടുന്നത് 92 December 6 ശേഷമാണ്. മുസ്ലിം ഭീകരത, ഇസ്ലാമിക് തീവ്രവാദം, 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ച, 92 ഡിസംബർ അവസാനത്തോടെ ബോംബെയിൽ വലിയ കലാപമായി രൂപാന്തരപ്പെട്ടു. ആ കലാപം 93 ബോംബെയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഒരു മഹാസ്ഫോടനമായി പരിണമിച്ചു. പിന്നീട് ഇന്ത്യയിലെ വാണിജ്യ തലസ്ഥാന കേന്ദ്രങ്ങൾ മുഴുവൻ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങും എവിടെയും ആരാധനാലയങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ, അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട കാലത്ത് പോലും ഇന്ത്യയിൽ ഒരു മത ആരാധനാലയവും ആക്രമിക്കപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല, ഇന്ത്യയിൽ പള്ളികളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്നെല്ലാം തീർത്തും ഭിന്നമായ ഒരു മുഖം ഇന്ത്യക്ക് കിട്ടുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. എന്തിനായിരുന്നു ഒരു പള്ളി, ഒരു പുരാതനമായിട്ടുള്ള കെട്ടിടം തകർക്കപ്പെടാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ പുരോഗമനവാദികളും ഇടതുപക്ഷക്കാരും ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളും ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ എസ് മാധവൻ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു കെട്ടിടത്തിൻ്റെ തകർച്ചയായിരുന്നില്ല അതിലൂടെ സംഭവിച്ചത്. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുടെ തുടക്കത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അത്. അത്തരത്തിലുള്ള
ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളുടെ പരമ്പര രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടായിരുന്നു. അത് സംരക്ഷിക്കപ്പെടണം എന്ന വാദഗതി ഉയർത്തിയവരുടെ മനോഗതത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭരണകൂടം അക്കാര്യത്തിൽ ഇടപെടണമെന്ന് ശക്തമായി ആവശ്യമുയർന്നത്. ദൗർഭാഗ്യവശാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാർ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അവർ നിസ്സഹായമായി നോക്കി നിന്നു. ഇന്ത്യ ഗവൺമെൻറ്റിനെ നിസ്സഹായമാക്കി, രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെ മുഴുവൻ നിഷ്പ്രഭമാക്കി. ഞങ്ങൾക്ക് ബാബറി മസ്ജിദ് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനവും കൂടിയായിരുന്നു അത്. ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾക്ക്, ഇന്ത്യയിലെ മതഭ്രാന്തൻ്റെ ശക്തികൾക്ക് വലിയ കരുത്താണ് പകർന്നു നൽകിയത്. അവിടെ നിന്നാണ് അവർ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള കുതിച്ചു ചാട്ടം തുടങ്ങുന്നത്. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതും അവസാനം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉപവിഷ്ടനാകുന്നതും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുടെ പരിണിത ഫലമാണ് എന്നൊരു ചരിത്ര വിദ്യാർത്ഥി പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത് നിഷേധിക്കുക? ഗുജറാത്തിലെ പോലെ ജിനോസൈഡ് അതൊക്കെ നടക്കുന്നത് ഈ സംഭവ പരമ്പരകൾക്ക് ശേഷമാണ്. 90s ലോകത്തൊരു സംഭവമുണ്ടായി, അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച സംഭവിച്ചതോടുകൂടി അമേരിക്കയുടെ അപ്രമാദിത്വം ലോകത്ത് സ്ഥാപിതമായി. ബാബറി മസ്ജിദ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നില്ല. 1949 ബാബറി മസ്ജിദിന്റെ മിഹ്റാബിൽ വിഗ്രഹങ്ങൾ സ്വയംഭൂവായി എന്നുള്ള രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. സത്യത്തിൽ അന്ന് തകർക്കപ്പെടണമായിരുന്നു ബാബറി മസ്ജിദ്. എന്തുകൊണ്ട് അന്ന് തകർക്കപ്പെട്ടില്ല? മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട് വലിയ തരത്തിലുള്ള പോളറൈസേഷൻ നടന്ന 1949 പോലും ഇന്ത്യയിലെ മതാന്ധതയുടെ ശക്തികൾക്ക് ബാബറി മസ്ജിദ് തകർക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല, അതിനുള്ള ശേഷിയുണ്ടായിരുന്നില്ല, അതിനുള്ള ശക്തി, അതിനുള്ള മാനസികമായിട്ടുള്ള ബലം അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് എവിടെ നിന്ന് കിട്ടി അന്ന് ഉണ്ടാകാതിരുന്ന ശക്തി? അന്ന് യഥാർത്ഥത്തിൽ ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇത്രമാത്രം അത് വിഷയമാകുമായിരുന്നില്ല. ഇന്ത്യ മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു, അതേ തുടർന്ന് ഇന്ത്യയിലുണ്ടായ ഒരു അനുരണനം എന്ന രീതിയിലെ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അന്നത് സംഭവിച്ചില്ല. അന്നത് ചെയ്യാൻ ഒരാൾക്കും ഉൾക്കരുത്തുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. മതാടിസ്ഥാനത്തിലുള്ള വിഭജനം പോലും ഇന്ത്യയിലെ ജനങ്ങളെ അത്രമാത്രം മാനസികമായ അകൽച്ചയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്കയുടെ അപ്രമാദിത്വം ലോകത്തുണ്ടാക്കി. ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബാബറി മസ്ജിദ് തകർക്കാൻ പറ്റിയ സമയം ഇതുതന്നെയാണ് എന്ന് അത് തകർത്തവർക്ക് തിരിച്ചറിവ് നൽകി. ആ ഒരു തിരിച്ചറിവാണ് അവരെ അത് തകർക്കുന്നതിന് പ്രേരിപ്പിച്ചത്. പിന്നീട് ഇന്ത്യയിൽ കലാപങ്ങളുടെ പരമ്പരകളായിരുന്നു. പിന്നീടാണ് നാം ഇന്ത്യയുടെ ഏറ്റവും വൈകൃതമായിട്ടുള്ള മുഖങ്ങൾ കാണുന്നത്. അത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന് നിമിത്തമായി തീർന്ന ഒരു തകർച്ച എന്നുള്ള നിലയിലാണ് ബാബറി മസ്ജിദിൻ്റെ പതനം ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തപ്പെടുക. സെക്കുലറിസം എന്ന പദം ഇന്ത്യക്കൊരിക്കലും അന്യമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അശോകന്റെ പില്ലാർ ഇൻസ്ക്രിപ്ഷനുകളിൽ നമുക്ക് സർവമത സമഭാവനയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി കഴിയും. യൂറോപ്യൻ സെക്കുലറിസം നെഗേഷൻ ഓഫ് ദി റിലിജിയൻ ആയിരുന്നു, മതത്തിന്റെ നിഷേധമായിരുന്നു, നിരാകാരമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മതേതരത്വം ഒരിക്കലും മതത്തിന്റെ നെഗേഷനായിരുന്നില്ല, നിഷേധമായിരുന്നില്ല. എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ഭരണഘടന ഒരു മതത്തിൻ്റെയും മേധാവിത്വം അപ്രമാദിത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും സ്ഥിതിയുമായിരുന്നു ഇന്ത്യയിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കിയതും വിവക്ഷിച്ചതും. അതെല്ലാം ഇന്ന് നഗ്നമായി ലംഘിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിനിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് മറികടക്കാനാകൂ. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ സഖാവ് പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചതുപോലെ BJP പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മളുടെ രാജ്യം ഈ ഭീഷണിയിൽ നിന്ന് മുക്തമാകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഇതൊരു മാനസികാവസ്ഥയാണ്. ഈ മനോഗതത്തെ മാറ്റിയെടുക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കൊണ്ട് മാത്രം BJPക്ക് ആഘാതം നൽകി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. വളരെ ശക്തമായിട്ടുള്ള
മതേതര ക്യാമ്പയിനിലൂടെ, മതനിരപേക്ഷ ക്യാമ്പയിനിലൂടെ, ഫാഷിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ആവിഷ്കാരത്തിലൂടെ നമ്മളുടെ രാജ്യത്ത് സാംസ്കാരിക തലത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ചരിത്ര രംഗത്ത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിന് വിരുദ്ധമായിട്ടുള്ള ശക്തമായ ആശയ സമരത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ മതനിരപേക്ഷതയെ, ഫാഷിസ്റ്റ് വിരുദ്ധതയെ നമുക്ക് നിലനിർത്തുവാൻ വേണ്ടി, പരിരക്ഷിക്കുവാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ. നാം ശക്തമായ നിലപാടുകൾ എടുത്തു മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. കോൺഗ്രസ് പരാജയപ്പെടുന്നതും അവിടെയാണ്. കോൺഗ്രസ് വിചാരിക്കുന്നത് ബി ജെ പിയെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തിയാൽ ബി ജെ പി ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ആശയത്തെ ദുർബലപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. കോൺഗ്രസ് കാലാകാലങ്ങളായി വെച്ചു പുലർത്തിയിരുന്ന തെറ്റായ സമീപനവും അതായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് വളരെക്കാലം ഭരിച്ച സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ബി ജെ പിയെ വരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. കോൺഗ്രസ് ഇളക്കി മറിച്ച മണ്ണിലാണ് ബി ജെ പി വളരെ പെട്ടെന്ന് വിത്ത് വിതച്ച് മുളപ്പിച്ചെടുത്തത് എന്ന് നാം ഓർക്കുക. ഒരിക്കൽ പോലും കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിനെ മതേതരമാക്കുന്നതിൽ, മതനിരപേക്ഷമാക്കുന്നതിൽ വിജയിച്ചില്ല. അതിനവർ ശ്രമിച്ചില്ല. നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു പരിശ്രമം പോലും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി കലർന്ന ഒരു പ്രസ്താവന ആവില്ല എന്ന് ചരിത്രം പഠിക്കുന്ന, വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. കോൺഗ്രസ് തോറ്റെടുത്ത്, കോൺഗ്രസ് ദുർബലമാകുന്നിടത്ത് ബി ജെ പി ശക്തിപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇടതുപക്ഷം അങ്ങനെ ആയിരുന്നില്ല. തങ്ങൾക്ക് ഭരണം കിട്ടിയ മേഖലകളിൽ, സ്ഥലങ്ങളിൽ ഭരണം നടത്തി എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനെ മതനിരപേക്ഷമാക്കാനും അവർ ശ്രമിച്ചു. 30 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും നാം മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, അവിടെ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷ ശക്തികൾ അവിടെ ശക്തമാണ് ഇന്നും എന്നുള്ളതാണ്. ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവിയെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടത്തിൽ പോലും ആ ജനത ബി ജെ പിയെ ഓൾട്ടർനേറ്റീവായി, ബദലായി സ്വീകരിച്ചില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് വളരെ വളരെ പ്രധാനമാണ്. കേരളത്തിലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളത് കൊണ്ട്, ഇടതുപക്ഷം ജനങ്ങളുടെ മനസ്സിനെ മതനിരപേക്ഷമാക്കുന്നതിൽ വിജയിച്ചത് കൊണ്ടാണ് ഇക്കാലമത്രയും ബി ജെ പിക്ക് കേരളത്തിൻ്റെ അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടായത്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ വലതുപക്ഷ പാർട്ടികൾ വർഗീയതയോട് സ്വീകരിക്കേണ്ടത്. അതിനോട് സമരസപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ലോകത്തെങ്ങും മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രസങ്കല്പങ്ങൾക്കെതിരായി വളരെ ശക്തമായ വികാരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം രാജ്യങ്ങളിൽ, അവിടെ ഇസ്ലാമിക ഭരണമാണ് നിലനിൽക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിൽ രാജഭരണമാണ് നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ആൻറ്റി ഇസ്ലാമിക്. സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ പലിശരഹിതമായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ. ലോകത്ത് ഒരൊറ്റ ഇസ്ലാമിക രാജ്യവുമില്ല. പൂർണ്ണമായി മതാധിഷ്ഠിതം എന്ന് പറയാൻ ഒരു നാടും ലോകത്തില്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മതനിരപേക്ഷ ഭരണം വേണോ, മതാധിഷ്ഠിത ഭരണം വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഹിതപരിശോധന നടന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ മതനിരപേക്ഷ ഭരണം മതി ഞങ്ങൾക്ക് എന്നാണ് തീരുമാനിച്ചത്. 90% ത്തിലധികം ഹിന്ദുക്കൾ അധിവസിക്കുന്ന നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രം വേണമോ, മതേതര രാജ്യം വേണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഹിതപരിശോധന നടന്നപ്പോൾ അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ തീരുമാനിച്ചത് ഞങ്ങൾക്ക് മതേതര രാഷ്ട്രം മതി, മതാധിഷ്ഠിത രാജ്യം വേണ്ട എന്നാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മതാധിഷ്ഠിതമായിട്ടുള്ള സമീപനത്തിൽ നിന്ന് വിശാലമായ മതനിരപേക്ഷതയുടെ ക്യാൻവാസിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മതവും വിശ്വാസവും നമ്മളെ ആരെങ്കിലും ലോകത്ത് രക്ഷപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കുമോ? റോഹിങ്ക്യ മുസ്ലിങ്ങളുടെ പ്രശ്നം തന്നെ നമുക്കെടുക്കാം. റോഹിങ്ക്യ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി യാചിച്ചു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ സ്വീകരിക്കണം, ഇസ്ലാം മത വിശ്വാസികളാണവർ എന്നുള്ളത് കൊണ്ട് ബംഗ്ലാദേശ് അവരുടെ രാജ്യത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തില്ല. റോഹിങ്ക്യ മുസ്ലിങ്ങളുടെ മുന്നിൽ അവർ അറേബ്യൻ രാജ്യങ്ങളുടെ നേർക്ക് ചെന്നു, അവരോട് യാചിച്ചു തങ്ങളെ ഒന്ന് സ്വീകരിക്കാൻ. പക്ഷേ അറേബ്യൻ രാജ്യങ്ങളും കൈമലർത്തി, സ്വീകരിക്കാൻ തയ്യാറായില്ല. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് റോഹിങ്ക്യ മുസ്ലിങ്ങൾക്ക് അവസാനം അഭയം നൽകിയത് എന്ന് നാം ഓർക്കുക. സിറിയയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ, ഭീകരവാദികളായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അതുണ്ടായതിനെ തുടർന്ന് ആക്രമണങ്ങളെ, ഭീഷണികളെ ഭയന്ന്
ഷിയാ മുസ്ലിങ്ങൾ, കുർദ് വംശജരായിട്ടുള്ള ഷിയാ മുസ്ലിങ്ങൾ ആ നാട് വിട്ടോടി. അവർ അറേബ്യൻ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നു. അവരെ സ്വീകരിച്ചില്ല അറേബ്യൻ രാജ്യങ്ങൾ. ഒരു മുസ്ലിം രാജ്യവും അവർക്ക് അഭയം നൽകിയില്ല. ഷിയാ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇറാൻ പോലും സിറിയയിൽ നിന്ന് ബഹിഷ്കൃതരാക്കപ്പെട്ട കുർദ് വംശജരായ ഷിയാ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. അവസാനം ഫ്രാൻസിസ് മാർപാപ്പ യൂറോപ്പിലെ ക്രിസ്ത്യൻ ഇടവകകളോട് പറഞ്ഞു, ഓരോ ക്രിസ്ത്യൻ ഇടവകയും ഓരോ മുസ്ലിം കുടുംബത്തെ ദത്തെടുക്കണം, അവരുടെ പരിരക്ഷണം ഏറ്റെടുക്കണം എന്ന്. കടൽക്കരയിൽ ഒരു കുട്ടി മരിച്ചു കിടക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടതാണ്. നമ്മളുടെ എല്ലാവരുടെയും, ലോകത്തിൻ്റെ ആഗമാനം, മനസ്സിനെ അത് വല്ലാതെ മതിച്ചു കളഞ്ഞു. ഹൈൻ അൽ കുർദി എന്ന് പറയുന്ന ഒരു കുട്ടി കടൽക്കരയിൽ മരിച്ചു കിടക്കുന്ന ഫോട്ടോ അത് ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചു. അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നത്. കാനഡയിൽ ഹൈൻ അൽ കുർദിയുടെ കുടുംബം പൗരത്വത്തിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. എന്തുകൊണ്ടോ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ മരണം ഉയർത്തിയ ശക്തമായിട്ടുള്ള അനുരണനങ്ങൾ കാനഡയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിൻ്റെ പതനത്തിന് കളമൊരുക്കി എന്ന് നാം ഓർക്കുക. ഒരു കുട്ടിയുടെ മരണത്തെ തുടർന്ന് ആ കുടുംബത്തിന് എന്തുകൊണ്ട് അപേക്ഷ നൽകിയിട്ടും കാനഡ പൗരത്വം നൽകിയില്ല എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു സർക്കാർ രാജിവെച്ചു. ഒരു സർക്കാരിൻ്റെ പതനം ലോകം കണ്ടു. ലോകത്താകമാനം വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും സെക്ലൂഷനുകളിൽ നിന്ന്, അതിൻ്റെ അന്തർമുഖങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ മതക്കാരനെയാണ്, എൻ്റെ വിശ്വാസക്കാരനെയാണ് എന്ന ധാരണയെ ലോകം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രം എങ്ങനെ മതാധിഷ്ഠിതമായിട്ടുള്ള സെക്ലൂഷനുകളിലേക്ക് ഉൾവലിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. ഇന്ത്യയിലെ ഹിന്ദുമതവിശ്വാസികൾ എക്കാലത്തും മതനിരപേക്ഷതയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അത് ദുർബലമാകുന്ന ഘട്ടത്തിലൊക്കെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ പരിരക്ഷിച്ചു നിർത്താൻ വേണ്ടി. കൽബുർഗി എന്തിൻ്റെ പേരിലാണ് വധിക്കപ്പെട്ടത്? ഗോവിന്ദ ധബോൽക്കർ, നരേന്ദ്ര ധബോൽക്കർ എന്തിൻ്റെ പേരിലാണ് വധിക്കപ്പെട്ടത്? ഗോവിന്ദ പൻസാരെ എന്തിൻ്റെ പേരിലാണ് വധിക്കപ്പെട്ടത്? മുഹമ്മദ് അഖലാഖ് വധിക്കപ്പെട്ടു. നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടു. ഇതിനൊക്കെ എതിരായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിൻ്റെ അലമാലകൾ ഉയർന്നു. നയൻതാര സഗാൽ അവരാണ് മുന്നോട്ട് വന്നത്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ നേതാവോ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നയാളോ അല്ല മുന്നോട്ട് വന്നത്. തനിക്ക് കിട്ടിയ അംഗീകാര പത്രം ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് നയൻതാര സഗാൾ ആരംഭിച്ച സാംസ്കാരിക വിപ്ലവം അത് രാജ്യത്താളിക്കത്തി. എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അശോക് വാജ്പേയി തന്റെ കീർത്തിമുദ്ര കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വരാന്തയിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് ഇറങ്ങിപ്പോന്നു. സച്ചിദാനന്ദൻ ഉൾപ്പെടെ എൻ എസ് മാധവൻ അടക്കമുള്ള നിരവധി ആളുകൾ മതനിരപേക്ഷതയുടെ പരിരക്ഷണത്തിന്റെ വഴിയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ രാജ്യത്ത് മതനിരപേക്ഷത ദുർബലമായ ഘട്ടങ്ങളിലൊക്കെ തന്നെ അതിനെ പരിരക്ഷിക്കുവാൻ ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ മറ്റു മതന്യൂനപക്ഷങ്ങളും കൈകോർത്ത് പിടിച്ചപ്പോൾ അതൊരു മഹാസംഭവമായി നമ്മുടെ നാട്ടിൽ മാറിയതാണ് എങ്ങും എവിടെയും നമുക്ക് കാണാനാകുന്നത്. ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ലൈസൻസ്, ബാബറി മസ്ജിദ് തകർക്കൽ ഉൾപ്പെടെയുള്ള മതാന്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ളതാണ് എന്ന് ആർ എസ് എസ് ധരിച്ചു. അവർ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ രൂപം കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനവിധി അവർക്കെതിരായി മാറുകയാണ്. യു പിയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവി നാം അങ്ങനെ നിസ്സാരമായി കാണരുത്. ബീഹാറിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന മേഖലകളിൽ ബി ജെ പി തൂത്തെറിയപ്പെട്ടു. അതുപോലെ തന്നെ ഗുജറാത്തിൽ ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്താഘാതമുണ്ടായി. അവിടെയൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളാണ് ബി ജെ പിക്ക് എതിരായി തങ്ങളുടെ ശക്തമായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചത് എന്ന് നാം ഓർക്കുക. അല്ലാതെ അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടാണോ ബി ജെ പി തോറ്റത്? അവിടെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടാണോ ബി ജെ പി പരാജയപ്പെട്ടത്? പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ അടക്കം ഒരു പഞ്ചായത്തിൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ഒരാൾക്കും തകർക്കാനാവില്ല എന്നുള്ളതിൻ്റെ
ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പ് തോൽവികളുടെ കൂടെ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള യുദ്ധങ്ങളും ഐഡിയോളജിക്കൽ വാറും നടക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ആ ഐഡിയോളജിക്കൽ വാർ എന്നും നടത്തിയിട്ടുള്ളത്. ഐഡിയോളജിക്കൽ വാർ നടത്താൻ പ്രാപ്തിയും ശേഷിയും ശേമുഷിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഗോവിന്ദ ഉൾപ്പെടെയുള്ള, ഭാർഗവ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാർ അവർ മുന്നോട്ട് വന്നു ഈ അസഹിഷ്ണുതയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്. ഡോക്ടർ കെ എൻ പണിക്കർ, ഡോക്ടർ റൊമീള താപ്പർ, ഡോക്ടർ ആർ എസ് ശർമ്മ എന്തിന് ഡോക്ടർ എം ജി എസ് നാരായണൻ ഉൾപ്പെടെയുള്ള എണ്ണം പറഞ്ഞ ചരിത്ര പണ്ഡിതന്മാർ രാജ്യം അഭിമുഖീകരിക്കുന്ന അസഹിഷ്ണുതയിൽ പ്രതിഷേധത്തിൻ്റെ പർവ്വങ്ങൾ തീർക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, അവരെല്ലാം നമ്മളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നു. ഇവിടെയൊന്നും നമുക്ക് മറ്റു മുസ്ലിം സംഘടനകളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷ സംഘടനകളെ കാണാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് അഖലാഖ് യു പിയിലെ ദാദ്രിയിൽ വധിക്കപ്പെട്ടപ്പോൾ പിറ്റേ ദിവസം ആശ്വാസത്തിൻ്റെ കൈലേസുമായി അവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനെത്തിയത് സലാഹുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ മകനോ അല്ല, മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോ ആയിരുന്നില്ല. CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ടാണ് ദാദ്രിയിൽ അവരാശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത്. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി ചെന്നത്. ബൃന്ദ കാരാട്ട് പോയില്ല എങ്കിൽ ഒരു പട്ടിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമായിരുന്നില്ല, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മുഹമ്മദ് അഖലാഖിൻ്റെ മരണം കൊണ്ടുവരപ്പെട്ടത് സഖാവ് ബൃന്ദ കാരാട്ടിൻ്റെ ഇടപെടലാണ്. അതും കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ, മുഹമ്മദ് അഖലാഖിൻ്റെ സഹോദരൻ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ഥലത്ത് ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചത്. ലീഗിന് 5 മന്ത്രിമാരുണ്ട് കേരളത്തിൽ. കോൺഗ്രസിൻ്റെ കഴുത്തിന് കത്തിവെച്ചാണ് 5-ാം മന്ത്രി സ്ഥാനം വാങ്ങിയത്. ഏതെങ്കിലും ഒരു മന്ത്രി ദാദ്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയോ? നുഴമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം ഈ രാജ്യത്തിൻ്റെ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ്. അവരുടെ ഇടപെടൽ, ഇന്ത്യയിലെ സാംസ്കാരിക നായകന്മാരുടെ ഇടപെടൽ, അതൊക്കെ നമ്മളുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗോവധ നിരോധനം, അതിനെതിരായി പോലും ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷമാണ് ആ വികാരം ശക്തമായി രാജ്യത്ത് അവതരിപ്പിച്ചത്. ബീഫ് ഫെസ്റ്റുകൾ നടത്തി. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ അതിനെക്കുറിച്ച് പറഞ്ഞത് എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് CPM എന്നാണ്. എരുതിയിൽ എണ്ണയൊഴിക്കുന്നു. സത്യത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുകയായിരുന്നില്ല അത്. ഞാൻ എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അത് ഭരണകൂടമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത്. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഭരണകൂടത്തിന് നമ്മൾ വിട്ടുകൊടുത്താൽ നാളെ നമ്മൾ എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നമ്മൾ ഭരണകൂടത്തിന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതും കഴിഞ്ഞ് മറ്റന്നാൾ അവർ പറയുന്ന കലാരൂപങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അവർ പറയുന്ന ഭാഷ നമ്മൾ വരിക്കേണ്ടി വരും. അവർ പറയുന്ന സംഗീതത്തെ നമുക്ക് പുൽകേണ്ടി വരും. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. അതുകൊണ്ടാണ് ആ ടെസ്റ്റ് ഡോസിനെതിരായി ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഗോവധ നിരോധനം ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു എങ്കിൽ ഇന്ത്യ മുഴുവൻ അത് നിരോധിക്കേണ്ടതല്ലേ? എന്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ അത് നിരോധിച്ചത്? കോൺഗ്രസ് നിരോധിച്ചു, ഗോവധ നിരോധനം ഏർപ്പെടുത്തി. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ കേരളത്തിൽ അത് നിരോധിക്കാതിരുന്നത്, ആ നിരോധനം ഏർപ്പെടുത്താതിരുന്നത്? ഉത്തർപ്രദേശിലെ ഹിന്ദുക്കൾക്ക് മാത്രമാണോ പശു ആരാധനാമൂർത്തി? കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്ക് പശു ആരാധനാമൂർത്തിയല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലും കർണാടകയിലും എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ അത് നിരോധിച്ച, ആ നിരോധനം ഏർപ്പെടുത്തിയ, ഗോവധ നിരോധനം ഏർപ്പെടുത്തിയ കോൺഗ്രസ് അത് നിരോധിച്ചില്ല, അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവന്നില്ല? 10 വോട്ട് കിട്ടും എന്ന് തോന്നുന്നിടത്ത് ഗോവധ നിരോധനം, 10 വോട്ട് നഷ്ടപ്പെടും എന്ന് തോന്നുന്നിടത്ത് ഗോവധ നിരോധനം ഇല്ല. ഇറ്റ് ഹാസ് നോ റിലേഷൻ വിത്ത് റിലിജിയൻ ഓർ റിലിജിയസ് ബിലീഫ്. ഇതിന് ഒരു മതവുമായും മതവിശ്വാസവുമായും ഒരു ബന്ധവുമില്ല. BJP-ക്കാരനാണല്ലോ ഇപ്പോൾ വലിയ ഗോവധ നിരോധനത്തിൻ്റെ കാര്യം പറയുന്നത്. ഗോവയുടെ മുഖ്യമന്ത്രി BJP-ക്കാരൻ എന്താ പറഞ്ഞത്? ഇന്ത്യ മുഴുവൻ ഗോവധം നിരോധിച്ചാലും ഗോവയിൽ ഞങ്ങളത് നിരോധിക്കില്ല.
ഗോവയിൽ നിരോധിച്ചാൽ പണി കിട്ടും. ഗോവയുടെ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളിൽ നിന്നുള്ള വരുമാനമാണ്, ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആര് തിരിഞ്ഞു നോക്കും ഗോവയിലേക്ക്? ഗോവയിലെ ബി ജെ പിയുടെ അഡ്രസ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഗോവയിൽ പത്ത് വോട്ട് നഷ്ടപ്പെടും, അധികാരം നഷ്ടപ്പെടും എന്ന് തോന്നുന്നിടത്ത് ഗോവധ നിരോധനം ഇല്ല. ഇതെന്ത് നിരോധനമാണ്? ഗോവധ നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പശുവിൻ്റെ ഇറച്ചി നിരോധിക്കണ്ടേ? അങ്ങനെ ഒരു ഓർഡിനൻസ് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരണ്ടേ? ലോകത്ത് മാംസം കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ 6-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന മാംസത്തിൽ 61% പശുവിൻ്റെ ഇറച്ചിയാണ്. അത് നിരോധിക്കാതെ ഇന്ത്യയിൽ ഗോവധം നിരോധിക്കുന്നു, അത് തന്നെ സംസ്ഥാനാടിസ്ഥാനങ്ങളിൽ നിരോധിക്കുന്നു. ഓരോ മതവിഭാഗക്കാരും ഇങ്ങനെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയാൽ എന്താകും അവസ്ഥ? മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി ഹറാമാണ്, നിഷിദ്ധമാണ്. പന്നിയിറച്ചി തിന്നാൻ വേണ്ടി പാടില്ല, അത് തിന്നുന്നവരെ തല്ലിക്കൊല്ലുക. അങ്ങനെ മുസ്ലിങ്ങളിലെ ഒരു സംഘം ആളുകൾ തയ്യാറായാൽ അതിനോട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതികരണം എന്താകും? ഈ ആർ എസ് എസിൻ്റെ പ്രതികരണം എന്താകും? എൻ്റെ പെങ്ങൾ എനിക്കാണ് പെങ്ങൾ, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച അളിയനോട് അവരെ നിങ്ങൾ പെങ്ങളായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? യാതൊരു ലോജിക്കും അതിലില്ല. ഈ രാജ്യം ബഹുസ്വരമായിട്ടുള്ള ഒരു സാമൂഹ്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടാകണം. ലിംഗിക വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, മതജാതി വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ സമത്വമാണ് സെക്യുലറിസം ഉദ്ഘോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാവ് പ്രകാശ് കാരാട്ട് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഞാനും ആ വാക്കുകൾ തന്നെയാണ് കടമെടുത്തുകൊണ്ട് പറയുന്നത്. എല്ലാവർക്കും തുല്യനീതി, തുല്യ അവസരം, ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരാളോടും ഒരു വിവേചനവും കാണിക്കാത്ത ഭരണഘടന അതാണ് വിഭാവനം ചെയ്യുന്നത്, അതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത്. ഈ രാജ്യം മതനിരപേക്ഷമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ നാടിന് അധിക കാലം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഈ രാജ്യത്തിൻ്റെ ജീവവായുവാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. ആ ജീവവായുവെ നാം ഇല്ലാതാക്കിയാൽ നമ്മുടെ നാടില്ല. മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. എവിടെ മതജാതി ചിന്തകൾ? ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നവർ എവിടെ? അവിടെ ഓരോ മനുഷ്യനും അഭയം തേടുകയാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, ഭാഷാ സംസ്ഥാന വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം ഒരു ദുരന്തത്തിൻ്റെ മുഖത്തു നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ്. മനുഷ്യൻ ഒന്നാണ് എന്ന് ദുരന്തങ്ങൾക്കിടയിലും ചെന്നൈ നമ്മളോട് വിളിച്ചു പറയുന്നു. ദുരന്തങ്ങളുടെ മുഖത്തു നിന്നുകൊണ്ട് ജാതിയും മതവും പറയാൻ, മനുഷ്യത്വം ഇല്ലാതെ അത് മനസ്സിൽ ഒട്ടുമില്ലാത്തവർക്കേ കഴിയൂ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളല്ല ഈ നാട്ടിൽ എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിനെ ഹൃദയത്തിൽ നാം ഓരോരുത്തരും നെഞ്ചേറ്റി, കണ്ണിലെ കൃഷ്ണമണി പോലെ ആശയത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അതിനെ നമ്മൾ നെഞ്ചേറ്റി, അതിനെ കൃഷ്ണമണി പോലെ കണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയാണം, അതിന് നമ്മൾ ശക്തി പകരണം. അതിനാവണം ഇതുപോലെയുള്ള സെമിനാറുകളും കൂട്ടായ്മകളും. ബാബറി മസ്ജിദിൻ്റെ ദുരന്തം നാം ഓർമ്മിക്കുമ്പോൾ സംഭവിച്ച ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ആ സംഭവിച്ച ദുരന്തങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ ദുരിതങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ പുതുക്കലായി, ഓർമ്മകളുടെ പുതുക്കലായി ഇതുപോലെയുള്ള ദിനങ്ങൾ മാറണം, മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭിലഷിച്ചുകൊണ്ടും ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.